ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ എസ് എം ബി ടൊമാറ്റോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ സാൻഫറിലോട്ട് നമ്മളെ പുതിയ കാർ ഷോറൂമിൽ നമ്മളെ സീറ്റിന് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഈ ലോസ് ആൻഡോ സിറ്റിയിൽ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അത് നമ്മൾ ഈ ലോസ് ആൻഡോ സിറ്റിയിൽ വന്നു. അപ്പോൾ നമ്മളെ റൈഡർ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ റൈഡറിൻ്റെ കൂടെ പോയപ്പോൾ റൈഡർ നമ്മളടുത്ത് പറഞ്ഞാൽ ഇവിടെ ബെല്ലാസ് ഗ്യാങ്ങിൻ്റെ ഒരു ബോസ് ഇവിടെ ഈ സിറ്റിയിലുണ്ട്. അതേപോലെ തന്നെ എന്തോ ഡീലുകളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ഗീങ്ക മെമ്പേഴ്സിൻ്റെ അടുത്ത് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തുകൊണ്ടിരുന്നു. ആ ഒരു സമയത്ത് നമ്മളെ ബോസിനെ പോയി തട്ടിയത്. അതേപോലെ നമ്മുടെ കുറച്ച് ബെല്ലാസ് ഗ്യാങ് അവിടെ വെള്ളമൊക്കെ അടിച്ചിട്ട് റൂമിൻ്റെ അകത്ത് കിടപ്പുണ്ടെങ്കിൽ അവിടെ പോയിട്ട് നമുക്ക് എല്ലാം അച്ഛൻ തീർത്തിട്ടുണ്ടായിരുന്നു. യെസ്, അപ്പോൾ വീഡിയോ നമ്മൾ ലൈക്ക് ചെയ്താൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെൽ ബട്ടൺ ആണ് വീടുക. അടുത്തൊരു വീഡിയോസ് നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആണ് കിട്ടുന്നതാണ്. യെസ്, നമ്മൾ വ്ളോഗിങ് ചാനൽ നമ്മൾ ഈ ഒരു സനാൻഡ്രിയാസ് എങ്ങനെ കളിക്കാനുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്രാസി ചമീമെന്നാണ് ഈ ഒരു വ്ളോഗിങ് ചാനലിൻ്റെ പേര്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം പേര് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന വെച്ചാൽ നമ്മളെ ഈ ഒരു ലോസ് ആൻഡോ സിറ്റിയുടെ എയർപോർട്ടിലോട്ടാണ്. എന്താ വെച്ചാൽ നമ്മളെ സാൻഫെറി അന്ന് പോയ സമയത്താണ് നമ്മളെ ലെമ്പോറിംഗ് ഗിലാട് ഈ ഒരു എയർപോർട്ട് നമ്മളെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ തിരിച്ച് വന്ന സമയത്ത് ആ ഒരു കാറുകളൊക്കെ എടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. നമ്മൾ ടാക്സികളൊക്കെ പിടിച്ച് നമ്മളെ ഗ്രോസറിയിലോട്ട് വന്നത്. ഓക്കെ, നമ്മൾ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഗ്യാറ്റിങ്ങളൊക്കെ തുറന്ന് തരും ആയിരിക്കും. ഓക്കെ, എന്തായാലും സെക്യൂരിറ്റികളൊക്കെ നിൽപ്പണം. ഓക്കെ, നമ്മൾ ഗ്യാറ്റിങ്ങളൊക്കെ തുറന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ലെമ്പോറിംഗ് ഗിലാഡിൻ്റെ ബാക്കിൽ എവിടെയോ ഏതോ ഒരു സൈഡിലാണ് കൊണ്ട് പാർക്ക് ചെയ്തിട്ട്. ഓക്കെ, നമ്മൾ നോക്കാം ഇവിടെ അടുത്ത ഒരു വെയർ ഹൗസിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ പാർക്ക് ചെയ്തിട്ടത്. ഓക്കെ, എന്തായാലും ഏകദേശം ഈ ഒരു വെയർ ഹൗസ് എന്നാണെനിക്ക് തോന്നുന്നത്. നമ്മൾ പ്ലെയിനുകളൊക്കെ എടുക്കാനായിട്ട് ഈ ഒരു ഇതേപോലത്തെ പ്ലെയിനുകളൊക്കെ എടുത്ത്. ഓക്കെ, നമ്മൾ ഈ ഒരു സ്ഥലത്താണ് നമ്മളെ ലെമ്പോറിംഗ് ഗിലാഡ് നമ്മൾ പാർക്കും കാണൊക്കെ ചെയ്തിട്ട്. ഓക്കെ, നമ്മൾ മത്സരം വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്താൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത്രയും സീനാകും. ഓക്കെ, എന്നാൽ ഇവിടെ പ്ലെയിനും കാണൊക്കെ ഓടിക്കുന്ന വഴിയും കാണൊക്കെ ആണ്. ഈ ഒരു ബൈക്ക് കാണൊക്കെ ഇവിടെ കൊണ്ട് വെച്ചാൽ നല്ല രീതിയിൽ സീനാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എന്നാൽ നമ്മളെ ബൈക്ക് കൊണ്ട് ഇവിടെ ഒക്കെ നമ്മളെ ലെമ്പോറിംഗ് ഗിലാഡ് ഇവിടെ കിടപ്പുണ്ട്. നമ്മൾ ആരും എടുത്തിട്ട് പോകാണ്ടിരിക്കാനായിട്ടാണ് ഈ ഒരു സ്ഥലത്തുകൊണ്ട് പാർക്ക് ചെയ്തത്. ഇതാകുമ്പോൾ ആരും പെട്ടെന്ന് സ്പോട്ട് ചെയ്യാത്ത സ്ഥലം കാണൊക്കെ ആണ്. ഓക്കെ, നമ്മൾ ലെമ്പോറിംഗ് ഗിലാഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, എൻ്റെ മോനെ. ഓക്കെ, നമ്മളെ സീറ്റ് നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ നമ്മളെ കാർ ഷോറൂമിലാണ്, നമ്മളെ സാൻഫെറിയോട്ടുള്ള കാർ ഷോറൂമിലാണ്. നമ്മളെ സീറ്റിനെ കൊണ്ട് അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിട്ടാണ് വന്നത്. ഓക്കെ, നമ്മൾ വന്ന വഴി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ്. ഓക്കെ, നമ്മൾ ഇവിടെ കൂടെ തന്നെ തിരിച്ച്. ഓക്കെ, നമ്മൾ ലെമ്പോറിംഗ് ഗിലാഡ് ഫുള്ളായിട്ട് പൊടിയൊക്കെ പിടിച്ചിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ രണ്ട് മൂന്ന് ദിവസം എടുക്കാതിരുന്നതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ പിടിച്ചിരിക്കുകയാണ്. ഓക്കെ, എന്നാൽ ഇവിടെ ഒരു കാർ വാഷിംഗ് കാണാൻ സെൻറ്ററും കാണൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ നോക്കാം ഇവിടെ കാർ വാഷിംഗ് കാണൊക്കെ ചെയ്യാൻ പറ്റും, കൊണ്ട് കാർ വാഷിങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, എന്നാൽ രണ്ട് മൂന്ന് ദിവസം ഓടിക്കാതെ ഇട്ടിരുന്നപ്പോൾ തന്നെ ഫുള്ളായിട്ട് പൊടിയും കാണൊക്കെ അടിച്ചിരിക്കുകയാണ്. ഓക്കെ, എന്നാണ് ഗേറ്റും കാണൊക്കെ തുറന്ന് ആ ഗേറ്റിട്ട് തട്ടിയിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ വളച്ചത്തിൻ്റെ ചെറുതാണ് തട്ടിയതാണ്. ഓക്കെ, മാസം ഈ ഒരു വണ്ടി കൊണ്ട് കത്തി. ഓക്കെ, ഇപ്പോൾ കൊണ്ട് ഇടിക്കുമായിരുന്നു അവനെ. ഓക്കെ, എന്നാൽ ഇവിടെ ഒരു കാർ വാഷിംഗ് സെൻ്ററുകളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, എന്ത് എവിടെയാണ് കറക്റ്റ് അറിയത്തില്ല. ഓക്കെ, എന്നാൽ ഇവിടെയാണ് ഈ ഒരു കാർ വാഷിംഗ് സെൻ്ററുകളൊക്കെ ഉള്ളത്. ഓക്കെ, ഇവിടെ ഒരു പെട്രോൾ പമ്പും കാണൊക്കെ ഉണ്ട്, അതിൻ്റെ അടുത്തായിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കേസ് എന്തായാലും നമുക്ക് നോക്കാം, ഇവിടെ പെട്രോൾ പമ്പൊന്നും കാണുന്നില്ല. ഓക്കെ, എന്നാൽ ഇവിടെ ഒരു പെട്രോൾ പമ്പ് കാണാൻ ഇരിപ്പുണ്ട്. ഓക്കെ, ഏകദേശം ഇവിടെ തന്നെയാണ് ഈ ഒരു കാർ വാഷിംഗ് സെൻറ്റർ കാണൊക്കെ എന്ന് പറയുമ്പം. ഓക്കെ, നമ്മൾ വന്ന ആ ഒരു സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു കാർ വാഷിംഗ് സെൻറ്റർ കാണൊക്കെ ഇരിക്കുന്നത്. ഓക്കെ, ഇത് ഇതിൻ്റെ അകത്തോട്ടേക്കാണ്. ഓക്കെ, നമ്മളെ കാർ വാഷിംഗ് സെൻറ്റർ കാണൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, നേരത്തെ നമ്മളെ കാർ കാണൊക്കെ ഇവിടെ വാഷിംഗ് കാണൊക്കെ ചെയ്യും. ഓക്കെ, ഇവിടെ നിർത്തിയാൽ മതി കറക്റ്റായിട്ട് ഈ കാർ വാങ്ങാനുള്ള വാഷ് ചെയ്തെടുത്തോളും. ഓക്കെ, നേരത്തെ മുന്നോട്ട് പോകും. ഓക്കെ, നമ്മളെ കാർ കാണൊക്കെ വാഷ് ചെയ്ത് എൻ്റെ മോനെ ഇവിടെ ഒന്നാറേ ആൾക്കാരും കാണൊക്കെ ഉണ്ട്. ഓക്കെ, എന്നാൽ ഏകദേശം ബാക്കും കാണൊക്കെ എടുക്കാം. ഓക്കെ, എന്ന് വെച്ചാൽ വെളിയിലോട്ട് ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, എന്നാൽ ഇവിടെ പെട്രോൾ പമ്പ് കാണാൻ കാണും. ഓക്കെ, എന്ന് വെച്ചാൽ കുറച്ച് നേരം ഇവിടെ പെട്രോളും കാണൊക്കെ അടിച്ചിട്ട് പോകും. ഓക്കെ, നമ്മൾ ലെമ്പോറും ഗിലാഡയിൽ ഫുൾ ടാങ്ക് പെട്രോളും കാണൊക്കെ അടിച്ചിട്ടുണ്ട്. ഓക്കെ, എന്നാലും വേറെ ലെവലായിട്ടുണ്ട്. അതേപോലെ നമ്മൾ പെട്രോൾ അടിച്ചുകൊണ്ട് സമയത്ത് നമ്മളെ ക്ലൗഡ് നമ്മൾ വിളിച്ചെന്ന് വെച്ചാൽ ആ ക്ലൗഡ് ഇവിടെ അടുത്തായിട്ട് എന്നോട് നമ്മൾ വർണ്ണത് ക്ലൗഡ് കണ്ടെന്നാണ് പറയണത്. ഓക്കെ, എന്ന് വെച്ചാൽ ഇവിടെ നമ്മളെ ക്ലൗഡ് നിൽക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളെ വിളിച്ചതേ ഉള്ളൂ. ഓക്കെ, എന്നാൽ വെച്ചാൽ നോക്കുക ഈ ഒരു ഏരിയയിൽ എവിടെ നമ്മളെ ക്ലൗഡ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, എവിടെയാണെന്നൊരു പിടിയില്ല. ഓക്കെ, എന്ന് വെച്ചാൽ പതുക്കെ പതുക്കെ തന്നെ പോവാം. നമ്മൾ ഇങ്ങോട്ട് വരുന്നത് ക്ലൗഡ് കണ്ടെന്നാൽ. ഓക്കെ, നമ്മൾ ക്ലൗഡ് ഇവിടെ നിൽപ്പുണ്ട്. ഓക്കെ, എൻ്റെ മോനെ, കറക്റ്റ് ടൈമിൽ നമ്മളെ വിളിച്ചുകൊണ്ട് നമുക്ക് വരാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, നമ്മളെ ക്ലൗഡിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഓക്കെ, നമ്മളെ കണ്ടപ്പോൾ തന്നെ ക്ലൗഡ് ആരാണ് ഇടിക്കാൻ പോണ ക്ലൗഡ്. ഓക്കെ, ഞാൻ സാറ് ക്ലൗഡ് വന്നിട്ടുണ്ട്. ഓക്കെ, തന്നെ ക്ലൗഡ് അങ്ങോട്ട് ഓടുകയാണ്. ഓക്കെ, എന്തായാലും നമ്മൾ ക്ലൗഡ് ഞാൻ സാറ് വിളിക്കാം. ഓക്കെ, നമ്മളെ കണ്ടിട്ട് ഓടുകയാണ് അങ്ങോട്ട്. ഓക്കെ, ഞാൻ സാറ് വിളിച്ച് ചോദിച്ചു. ഓക്കെ, എന്തൊക്കെയാണ് കാര്യങ്ങൾ, എന്തിനാണ് നമ്മൾ വിളിച്ചു ചോദിച്ചു. ഓക്കെ, നമ്മളെ ക്ലൗഡിനെ വിളിച്ച് എല്ലാ കാര്യവും ചോദിച്ചിട്ടുണ്ട്. എന്താ ക്ലൗഡ് നമ്മളെ കൂടെ ഇപ്പോൾ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെച്ചാൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പേഴ്സണായിട്ട് സംസാരിക്കാനുണ്ട് നമ്മളെ ക്ലൗഡ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ നൈസ് നമ്മൾ ലെമ്പോറും ഗിലാഡോടെ അകത്ത് കയറി. ഓക്കെ, നമ്മളെ ക്ലൗഡ് വന്ന് വേണം വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ മൈസായിട്ട് ഇങ്ങോട്ട് പോവാം. ഓക്കെ, എന്തായാലും കുറേ വണ്ടികൾ അങ്ങനെ അവിടെ ഒതുക്കി ഇട്ടിരിക്കുകയാണ്, എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ, നമ്മൾ ക്ലൗഡിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഓക്കെ, എന്താണ് നമ്മൾ വിളിച്ചത്, എന്തിനാണ് നമ്മളെ കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. ഓക്കെ, നമ്മളെ ക്ലൗഡിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ക്ലൗഡ് നമ്മളടുത്ത് പറഞ്ഞു വെച്ചാൽ ക്ലൗഡിൻ്റെ ഫ്രണ്ടായ ഒരു പുള്ളിക്കാർ ഇവിടെ ചെറിയൊരു കാർ ഡീലർഷിപ്പും കാണൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ ഇങ്ങോട്ട് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. ലൊക്കേഷൻ കാണൊക്കെ നമ്മളടുത്ത് തന്നിട്ടുണ്ട്. എൻ്റെ മോനിപ്പാർ ബൈക്ക് കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഇതാണ് ആ ഒരു കാർ ഡീലർഷിപ്പ് കാണൊക്കെ കൊണ്ട് നമ്മളെ ക്ലൗഡ് പറഞ്ഞിരിക്കുന്നത്.
എന്തായാലും ഇവിടെ കുറേ കാറിൻ്റെ കളക്ഷനും കാണാൻ കൊണ്ട് ഇതാണ് ക്ലൗഡിൻ്റെ ഫ്രണ്ട് തുടങ്ങിയത് ആ കാർ ഡീലർഷിപ്പ് കാണാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ നമ്മൾ കുറേ സൂപ്പർ കാണാൻ കിടപ്പുണ്ട്. ഓക്കെ നേരത്തെ ഏതെങ്കിലും കാറുകളൊക്കെ നമ്മൾ വാങ്ങണം ഇവിടെ നിന്ന് വെച്ചാൽ നമ്മളെ കുറേ ക്യാഷും കാണാൻ നമ്മളെ കയ്യിലുണ്ട്. എന്നാലും നമ്മളെ കയ്യിൽ ഈ ഒരു ലെമ്പോറും ഗലാഡ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ഏതെങ്കിലും ഒരു കാറും കൂടെ വാങ്ങണം. ഓക്കെ എന്ന് വെച്ചാൽ വണ്ടി കാണാൻ ഇവിടെ പാർക്ക് ചെയ്തിടാം. ഓക്കെ നമ്മളെ ക്ലൗഡ് വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ നമ്മൾ സാറ്റർഡേ അങ്ങോട്ട് ആ പുള്ളിക്കാരൻ്റെ പോയി ചോദിച്ചു നോക്കിയാൽ റേറ്റിംഗ് കാണാൻ എന്താ എങ്ങനെയാണ് ചോദിച്ചു നോക്കാം. ഓക്കെ എന്നാൽ ഫ്രാങ്കിലും കണ്ണും കാണാൻ എടുത്ത് വെച്ചിട്ട് നിൽക്കുകയാണ്. ഓക്കെ നേരം പോയിട്ട് ആ വണ്ടിയും കാണാൻ കണ്ടു നോക്കാം. ഓക്കെ ഇത് നമ്മൾ കാർ ഷോറൂമിൽ കിടക്കുന്ന അതേ സെയിം വണ്ടിയും കാണാൻ കാണും. ഓക്കെ ഇത് രണ്ടും അതേ സെയിം വണ്ടിയാണ്. ഈ ഒരു വണ്ടി നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ലാൻസറിൻ്റെ ഒരു എവല്യൂഷൻ കാറുകളൊക്കെ ആണ് ഇത്. നമുക്ക് ആ ഒരു പഴയ കാർ ഷോറൂമിൻ്റെ മാനേജർ നമുക്ക് ഗിഫ്റ്റായിട്ട് തന്നൊരു കാറുകളൊക്കെ ആണ്. ഓക്കെ അതേപോലെ ഇവിടെ ഒരു സൂപ്പർ കാർ കിടപ്പുണ്ട്. ഓക്കെ ഇത് അത്യാവശ്യം കിടിലം കാറാണ് എനിക്ക് തോന്നണത്. ഓക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള കാറുകളാണ് എനിക്ക് തോന്നണത്. ഓക്കെ അതേപോലെ തന്നെ വേറൊരു കാർ ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ ഇതെന്ന് പറയാൻ വേറൊരു മോഡൽ കാറാണ്. ഓക്കെ ഇത് പോർഷെയുടെ ഒരു പഴയ മോഡൽ കാറാണ്. ഓക്കെ അതേപോലെ ഇവിടെ ഒരു ഫെറാറി കാറും കിടപ്പുണ്ട്. ഓക്കെ പിന്നെ കുറേ ബൈക്സ് ഉണ്ട്. ഓക്കെ ഇതൊരു ഡേറ്റിലൊക്കെ ഓടിക്കുന്ന ബൈക്കും കാണാൻ കാണും. ഓക്കെ നിഞ്ച ബൈക്ക് ഇരിക്കുന്നുണ്ട്. ഓക്കെ നിഞ്ച അയച്ചൊരു ബൈക്കും കാണാൻ ഇരിപ്പുണ്ട്. ഓക്കെ ഇവിടെ ഒരു ഡേറ്റ് ബൈക്ക് ഇരിപ്പുണ്ട്. ഓക്കെ നമ്മളെ അന്ന് ഓടിച്ചു നടന്ന ബൈക്കും കാണാൻ കാണും. ഓക്കെ ഇവിടെ നിന്ന് പിന്നെ ആറാറായ ബൈക്കും കാണാൻ ഇരിപ്പുണ്ട്. ഓക്കെ എന്നാൽ കുറേ ബൈക്കിൻ്റെ കളക്ഷനും കാണാൻ കൊണ്ട് ഇവിടെ. ഓക്കെ എന്നാൽ പുള്ളിക്കാരെന്ന് പറഞ്ഞു ഈ ഒരു മഞ്ഞ കാർ നമുക്ക് വാങ്ങിച്ചാൽ കൊള്ളുന്നുണ്ട്. ഓക്കെ അത്യാവശ്യം കിടിലും സ്പോർട്സ് കാറും കാര്യങ്ങളൊക്കെ ആണ്. ഓക്കെ നമ്മൾ നൈസായിട്ട് നോക്കാം, കയറി ഇരുന്ന് നോക്കാം കാർ എങ്ങനെയാണെന്നുള്ള കാര്യം. ഓക്കെ നമുക്ക് നൈസായിട്ട് കാർ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല. അതെ ഫുള്ളായിട്ട് ലോഡ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ കാറിനെ എടുക്കാൻ പറ്റത്തില്ല. വെളിയിലോട്ട് ഇറങ്ങാം. പുള്ളിക്കാണ്ട് പോയി കാറിൻ്റെ വിലയും കാണാതെ ചോദിച്ചു നോക്കാം എത്ര രൂപയാണ് കാർ, എല്ലാ കാര്യങ്ങളും സെറ്റാക്കാം. നമ്മളെ സീറ്റ് അങ്ങെടുത്ത് എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഓക്കെ എന്തായാലും ഓഫറുകളൊക്കെ പറഞ്ഞ് കുറച്ച് റേറ്റ് കുറവിലാണ് നമുക്ക് ഈ ഒരു കാറുകളൊക്കെ വാങ്ങിച്ച് കിട്ടിയത്. ഓക്കെ നമുക്ക് കാറിൻ്റെ പേയ്മെൻറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ നമ്മൾ കീയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഓക്കെ ഞാൻ ഈ ഒരു കാർ നമ്മൾ വാങ്ങിച്ചിരിക്കുകയാണ്. ഓക്കെ എന്നാലും വേറെ ലെവൽ കാറാണ് കേട്ടോ, ഒരു രക്ഷയില്ല കാർ എന്ന് പറയുമ്പം. ഓക്കെ എന്താണ് സാർ ഈ ഒരു കാറുകളൊക്കെ വെളിയിലോട്ട് എടുക്കുക. എൻ്റെ മോൻ ഇതെന്നാണ് സ്റ്റാർട്ടാവാത്ത. ഓക്കെ എന്തായാലും വണ്ടി എടുക്കാൻ പറ്റുന്നില്ല അവിടെ നിന്ന്, എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ നമ്മൾ പുള്ളിക്കാരൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. എന്നാൽ ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന വണ്ടികളൊക്കെയാണെന്ന് തോന്നുന്നത്. ഓക്കെ എന്നാലും ഈ ഒരു പുള്ളിക്കാരൻ വണ്ടികളൊക്കെ വിൽക്കുന്ന സ്ഥലം ഒന്നും അപ്പുറ സൈഡിലാണ്, ഈ ഒരു വണ്ടി അപ്പുറത്തെ സൈഡിൽ കൊണ്ട് ഇട്ട് തരും. ഓക്കെ എന്നാൽ സാറേ പുള്ളിക്കാരൻ്റെ അടുത്ത് പോയി കാരണം വെച്ചാൽ വണ്ടി സ്റ്റാർട്ടാക്കാൻ പറ്റുന്നില്ല കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ സാറേ ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ നമ്മളെ കാറുകളൊക്കെ ആ ഒരു സൈഡിലാണ് കൊണ്ടുവരുന്നത്. ഇതൊക്കെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന കാറുകളൊക്കെയാണ് പറഞ്ഞത്. സ്റ്റാർട്ടാവാത്തേ ഉള്ളൂ. പക്ഷേ ഈ ഒരു വണ്ടികളൊന്നും ഓടിക്കാൻ പറ്റത്തില്ല നമ്മളെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് പുള്ളിക്കാരൻ പറഞ്ഞത്. ഓക്കെ ഈ കാറുകളൊക്കെ ഫുള്ളായിട്ട് ഡിസ്പ്ലേക്കാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ നമ്മൾ കാറുകളൊക്കെ അപ്പുറത്തെ സൈഡിലാണ് കിടപ്പുള്ളതെന്നാണ് പറഞ്ഞത്. ഓക്കെ നമ്മൾ സാർ അങ്ങോട്ട് പോയി നോക്കാം. ഓക്കെ നമ്മൾ ലെമ്പോറും ഗിലാഡ് ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ ഇവിടെ കിടക്കാണ്. ഓക്കെ ഇതെന്താണ് വേറൊരു മോഡൽ കളറാണ്. ഓക്കെ ഇതിൻ്റെ അടിയിൽ ഒരു നീല കളർ, അതേപോലെ തന്നെ മുകളിൽ റൂഫും വേറെ കളർ കാര്യങ്ങൾക്കാണ്. ഓക്കെ എന്നാൽ ഫുള്ള് മഞ്ഞയാണ്. പക്ഷേ വേറെ കുറച്ച് ഡിഫറെൻ്റ് കാണാൻ കൊണ്ട് ഈ ഒരു വണ്ടിക്ക് സൈഡുകളൊക്കെ നീലയാണ്. ഓക്കെ എന്നാൽ മനസ്സിൽ ഈ ഒരു വണ്ടി എടുത്തിട്ട് പോകാം. ഓക്കെ നമ്മളെ ക്ലൗഡിങ് എങ്ങനെ വരുമെന്നൊരു പിടിയില്ല. ഓക്കെ നമ്മൾ ആ ഒരു ലെമ്പോറിംഗ് ഇങ്ങനെ ഓടിച്ചിട്ട് വരണം. ഓക്കെ നമ്മൾ ക്ലൗഡിൻ്റെ അടുത്ത് പറയാം, ആ ഒരു ലെമ്പോറിംഗ് ഇനി ഇപ്പോൾ എടുക്കാൻ പറയാം. ഓക്കെ നമ്മളെ ക്ലൗഡ് ഒന്നും വണ്ടിക്കകത്ത് കയറിയാണ്, എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ നമ്മൾ ക്ലൗഡ് വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. ഓക്കെ നമ്മൾ ഈ ലെമ്പോറിംഗിനെ എടുത്തിട്ട് വരാം നമ്മളെ ക്ലൗഡിൻ്റെ അടുത്ത് പറയാം. ഓക്കെ നമ്മളെ ക്ലൗഡ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ എന്നാൽ ലെമ്പോറിംഗിന് ക്ലൗഡ് കൊണ്ടുവരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ നമ്മളെ ബാക്കിൽ നിന്ന് തന്നെ ക്ലൗഡ് വരും. ഓക്കെ നമ്മളെ ക്ലൗഡ് നമ്മളെ ബാക്കിൽ നിന്ന് വരുന്നുണ്ട്. എന്താണ് സീന്? ഓക്കെ ഞാൻ ക്ലൗഡ് അപ്പോൾ ഇടിച്ച് നിൽക്കുകയാണ്. ഓക്കെ എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ നമ്മൾ ക്ലൗഡ് നമ്മളെ ബാക്കിൽ നിന്ന് വരുന്നുണ്ട്. ഓക്കെ നമുക്ക് ഈ ഒരു വണ്ടി കൊണ്ട് കത്തിച്ച് വിടാം, നേരെ ഗ്രോസ് സ്ട്രീറ്റിലോട്ട് പോകാം. ഓക്കെ നമ്മൾ ക്ലൗഡ് വരുന്നുണ്ടെന്ന് നോക്കാം. ഓക്കെ എന്നാൽ ക്ലൗഡ് അങ്ങനെ കത്തിച്ച് വരെയാണ്. ഓക്കെ നമ്മളെ ക്ലൗഡ് ബാക്കിൽ നിന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ എൻ്റെ മോനെ നൈസായിട്ട് നമ്മളെ പുതിയ കാറിൽ കൊണ്ട്, എൻ്റെ മോനെ നമ്മൾ നൈസായിട്ട് അവിടെ നിർത്തിയതാണ്. പക്ഷേ ഇങ്ങനെ എന്താണ് കാണിച്ച് നമ്മളെ നൈസായിട്ട് നമ്മളെ പുതിയ വണ്ടിയിൽ തന്നെ കൊണ്ട് ഇടിച്ച് കയറ്റിയിരിക്കുകയാണ് അവരുടെ ലെമ്പോറിംഗ് ഗിലാഡയും കൊണ്ട്. ഓക്കെ നമ്മൾ സാറേ തിരിച്ച് തന്നെ എടുക്കാം. ഓക്കെ നമ്മൾ സാർ ഈ ഒരു വണ്ടി കൊണ്ട് കത്തിച്ചിട്ട് നേരെ ഗ്രോസ് സ്ട്രീറ്റിലോട്ട് പോവാം. അവിടെ പോയി നമുക്ക് ഈ കാറും കണക്കാൻ നമ്മളെ വീട്ടിൽ കൊണ്ടിടണം. ഓക്കെ എന്തായാലും വഴിയും കണക്കാൻ നൈസായിട്ട് മാറിപ്പോയി. ഓക്കെ നമുക്ക് ഈ ഒരു കാറും കൊണ്ട് കത്തിച്ചിട്ട് നേരെ ഗ്രോസ് സ്ട്രീറ്റിലോട്ട്. ഓക്കെ നമ്മൾ ഈ ഒരു കാറും കൊണ്ട് ഗ്രോസ് സ്ട്രീറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഇവിടെ നമുക്ക് റൈറ്റ് പിടിച്ച് സ്ട്രെയിറ്റ് വിട്ടാൽ മതി. ഓക്കെ നമ്മളെ ക്ലൗഡ് ബാക്കിൽ നിന്ന് നമ്മളെ ലെമ്പോറിംഗ് ഗിലാഡയും കൊണ്ട് വരുന്നുണ്ട്. ഓക്കെ എവിടേക്ക് കൊണ്ട് ഇടിച്ചിട്ടാണ് വരണ പുള്ളിക്കാരൻ. ഓക്കെ എന്നാൽ വലിയ കംപ്ലൈൻറ്റ് കാണുന്നില്ല. ഓക്കെ സാർ നമ്മൾ ഗ്രോ സ്ട്രീറ്റിൽ എത്തിയിരിക്കുകയാണ് നമ്മളെ പുതിയ കാർ കൊണ്ട്. പേര് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. ഓക്കെ ഇങ്ങനെ എന്താണ് കാണുക, നൈസറ് ബാക്കിൽ കൊണ്ട് ഇടിച്ച് ചേർത്ത് നേരത്തെയാണ്. ഓക്കെ ഞാൻ വെച്ചാൽ നമുക്ക് ഈ ഒരു വണ്ടി നിറങ്ങാം. ഓക്കെ എന്നാൽ നമ്മളെ വണ്ടി വേറെ ലെവലിൽ ലുക്കും കാണാൻ കാരണം ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ഓക്കെ ഒരു യെല്ലോ കളർ, അതേപോലെ ലെമ്പോർഗിനി ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ നമ്മളെ കയ്യിൽ രണ്ട് വണ്ടി നമുക്ക് സ്വന്തമാണ്. എന്നാലും കോളും കാണൊക്കെ വരുന്നുണ്ട്. ഓക്കെ നമ്മളെ കാറും കാണൊക്കെ നോക്കേണ്ട സമയത്താണ് കോളും കാണൊക്കെ വന്നത്. ഓക്കെ ആരാണ് നോക്കുക, നമ്മളെ സീറ്റാണ് വിളിക്കുന്നത്. ഓക്കെ നമ്മൾ നൈസായിട്ട് കോളും കാണൊക്കെ അറ്റൻഡ് ചെയ്ത്. ഓക്കെ എന്താണ് സീറ്റ് നമുക്ക് ചോദിച്ചു നോക്കാം. സീറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ സീറ്റ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ സീറ്റിൻ്റെ ഗേൾ ഫ്രണ്ട്
ഹണ്ടിനെ കുറെ ഗീങ്ങ മെമ്പേഴ്സ് പിടിച്ചു വെച്ചിരിക്കുകയാണ്, പിടിച്ച് കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ക്ലൗഡിൻ്റെ അടുത്ത് എത്രയും പെട്ടെന്ന് ഈ കാരണം കണക്കെടുത്ത് നമ്മൾ ഗേരേൻ്റെ അകത്തോട്ട് കയറ്റി ഇടാൻ പറയാം. ഓക്കെ, നമ്മൾ ക്ലൗഡിൻ്റെ അടുത്ത് എല്ലാ കാരണം പറഞ്ഞ് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ ക്ലൗഡിൻ്റെ അടുത്ത് എല്ലാ കാരണം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ക്ലൗഡ് എല്ലാ കാരണം കണക്കെടുത്ത് സെറ്റാക്കിയിട്ട് അതേപോലെ ക്ലൗഡിന് അത്യാവശ്യം ഒരു സ്ഥലം വരെ പോകണം. ഓക്കെ, നമ്മൾ ഒരു ലംബോറിയും ഗിലാഡും എടുത്തിട്ട് പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സീറ്റിൻ്റെ വീട്ടിൻ്റെ അകത്ത് കയറിയിട്ട് ഒരു ഗണ്ണും കാണൊക്കെ എടുത്തിട്ട് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗണ്ണും കാണൊക്കെ എല്ലാം സെറ്റ്, നമ്മളെ കയ്യിൽ ഒരു ഷോർട്ട് ഗണ്ണും കാണൊക്കെ മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഗണ്ണും കാണൊക്കെ സീറ്റിൻ്റെ വീടിൻ്റെ അകത്ത് കയറി എടുക്കാം. ഓക്കെ, നമ്മൾ ഗണ്ണും കാണൊക്കെ എടുത്ത് സെറ്റായിട്ടുണ്ട്. ഓക്കെ, എന്തൊരു AK-47 ഗണ്ണും കാണൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ക്ലൗഡ് നമ്മളെ കൂടെ ഇപ്പോൾ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത്യാവശ്യം കാണൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളെ കൂടെ ഇപ്പോൾ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ലെമ്പോറും ഗിലാഡ് ക്ലൗഡ് എടുത്ത് ഗ്യാരേജിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മൾ സീറ്റ് നമ്മളെ വിളിച്ച് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മളെ ക്ലൗഡ് നമ്മളെ കൂടെ തന്നെ എൻ്റെ മോനെ നൈസർ അവന്മാർ വഴിയിൽ കയറി നമ്മൾ നൈസർ ഇടിച്ചിട്ടിരിക്കുകയാണ്. ഓക്കെ, കറക്റ്റ് വഴിയിൽ കയറി നിൽക്കുകയാണ് നമ്മൾ കാര്യം പറഞ്ഞുകൊണ്ട്. ഓക്കെ, നൈസർ അവന്മാർ ഇടിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, എന്നാൽ അവന്മാർ അവിടെ നിന്ന് എണിച്ച് പോയിക്കൊള്ളല്ലേ ആംബുലൻസ് കാണാൻ. ഇങ്ങനെ എന്താണ് വഴി കാണുന്നവരെല്ലാം ഫയറും കണക്ക് ചെയ്യുകയാണ്. ഓക്കെ, എന്നാൽ ഇവിടെയാണ് ബെല്ലയിൽ ഗ്രീൻ ഗ്യാങ് മെമ്പേഴ്സ് ഇവിടേക്കാണ് നിൽക്കണമെന്ന് പറയും. ഇവിടെയാണ് ലൊക്കേഷൻ കണക്ക് അയച്ചത്. ഓക്കെ, എന്നാൽ ഇവിടെ കുറേ ഗ്രീൻ ഗ്യാങ് മെമ്പേഴ്സ് നിൽപ്പുണ്ട്. നൈസായിട്ട് കാറും കണക്കെ ഇടിച്ച് കയറ്റി എൻ്റെ മോൻ അവൻ നൈസായിട്ട് ചാടിയിട്ടുണ്ട് പണി പാളി. ഓക്കെ, നൈസായിട്ട് കാറിങ്ങനെ വെളിയിലോട്ട് ഇറങ്ങാം. ഓക്കെ, നൈസായിട്ട് എല്ലായിടത്തും ഫയറും കണക്ക് ചെയ്താൽ. ഓക്കെ, നൈസായിട്ട് ഇപ്പോൾ ഒരുത്തരം ഫയർ കേട്ടിട്ടുണ്ട്. ഓക്കെ, അവിടെ ഒരു ഇരുന്നൊക്കെ ഫയറും കണക്ക് ചെയ്യണം. ഓക്കെ, ഇവിടെ ഒരു തടിയൻ്റെ ഇരുന്ന് ഫയറും കാണാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, നൈസായിട്ട് ഇപ്പനെയും കൂടെ അടിച്ചിടാം. ഓക്കെ, എല്ലായിടത്തും മാക്സിമം ഫയർ കണക്ക് ചെയ്തിരിക്കുന്നത്. എന്നാലും നമ്മളെ ക്ലൗഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും ഫയറും കണക്ക് ചെയ്യാൻ നടക്കുമ്പം. ഓക്കെ, എന്താ നൈസർ നമ്മളെ സീറ്റിനെ വിളിച്ച് നോക്കാം. ഓക്കെ, എന്നാൽ സീറ്റ് കോളും കണക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ സീറ്റ് ഇപ്പോൾ വരാമെന്നാണ് പറയുക, ഇപ്പോൾ തന്നെ ഇറങ്ങി വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മളെ ക്ലൗഡിൻ്റെ അടുത്ത് വണ്ടികളൊക്കെ ഈ ഒരു വണ്ടി എടുക്കാൻ പറയാം. ഓക്കെ, നമ്മളെ നൈസായിട്ട് ഈ ഒരു വണ്ടികളൊക്കെ എടുക്കാം. ഓക്കെ, ഇതാണ് നമ്മളെ സീറ്റ് വന്ന വണ്ടി എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ക്ലൗഡ് വിളിച്ച് കാര്യം പറഞ്ഞാൽ ഈ ഒരു വണ്ടി എടുക്കില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ അവന്മാരെ വണ്ടിയും കണക്കാണ്, ഈ ഒരു ഗെയിങ് മെമ്പേഴ്സിൻ്റെ വണ്ടിയും കണക്കാണ്. ഇതിനകത്ത് ഫുള്ള് GPS കണക്ക്, അതുകൊണ്ട് തന്നെ ഈ ലൊക്കേഷൻ കണക്ക് അവന്മാരെ കണ്ടുപിടിച്ച് വരാൻ ചാൻസ്. ഈ സൈഡിൽ കിടക്കുന്ന വണ്ടി എടുക്കാനാണ് നമ്മളത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്നാൽ ഈ ഒരു വണ്ടിയിലാണ് നമ്മളെ സീറ്റ് വന്നത്. ഓക്കെ, രണ്ടും സെയിം വണ്ടിയാണ്. ഓക്കെ, ഇവിടെ ഉള്ള ഗെയിങ് മെമ്പേഴ്സ് എല്ലാം ഓടിക്കുന്ന ഇതേ സെയിം വണ്ടി കണക്കാണ്. ഓക്കെ, ഈ ഒരു വണ്ടിയുടെ വില കുറവെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായിരിക്കും എല്ലാ ഗെയിങ് മെമ്പേഴ്സിൻ്റെ കയ്യിൽ ഈ വണ്ടി കണക്ക് ഇരിപ്പുള്ളത്. ഓക്കെ, ഞാൻ ഇവിടെ അടുത്ത് പാർക്ക് ചെയ്യാം. ഓക്കെ, സീറ്റിനെ ഒന്ന് വിളിച്ച് നോക്കാം, പെട്ടെന്ന് വരാനായിട്ട് പറയാം. ഓക്കെ, എന്നാലും സീറ്റും ഒക്കെ ഇതാരാണ്. ഓക്കെ, ഇത് ക്ലൗഡും ബാക്കിൽ നിന്ന് വരാണ്. ഓക്കെ, എന്നാൽ സീറ്റ് എവിടെയാണെന്ന് അറിയത്തില്ല. ഓക്കെ, നമ്മൾ ക്ലൗഡ് വന്ന് കയറുന്നുണ്ട് നമ്മളെ വണ്ടിയിൽ. ഓക്കെ, എന്നാലും ഇതാരാണ്. ഓക്കെ, കുറേ ഗെയിങ് മെമ്പേഴ്സ് വന്ന് കയറുന്നുണ്ട്. ഓക്കെ, എൻ്റെ മോനെ, എന്നാലും ക്ലൗഡ് നമ്മളെ വണ്ടി എടുത്ത് എവിടേക്ക് ഒതുക്കിയിട്ടിരുന്നാൽ എനിക്ക് തോന്നണം. ഓക്കെ, എന്നാൽ സീറ്റാണ് നമ്മളെ വിളിച്ചത്, പക്ഷേ ക്ലൗഡാണ് ഇപ്പോൾ ആ വണ്ടി ആ സ്ഥലത്ത് നിന്ന് ഇറങ്ങി വരണം. ഓക്കെ, സീറ്റ് അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ സീറ്റ് എവിടെ നിന്ന് എസ്കേപ്പ് ആയി കാണും പെട്ടെന്ന്. ഓക്കെ, എന്നാൽ ക്ലൗഡ് പോയിട്ട് നമ്മളെ ഗേൾ ഫ്രണ്ടിനെ നമ്മുടെ സീറ്റിൻ്റെ ഗേൾ ഫ്രണ്ടിനെ കൂട്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ സ്ഥലത്ത് ഗോ സ്ട്രീറ്റ്. എൻ്റെ മോനെ, അവന്മാർ ബാക്കിൽ നിന്നും വച്ച് പിടിക്കുന്നുണ്ട്. ഓക്കെ, എന്നാൽ ഫുൾ ഗെയിം അപേക്ഷ, അവന്മാരെ ടയറും കണക്കെ പഞ്ചറായിരിക്കണം. ഓക്കെ, എന്നാൽ അവന്മാരെ വണ്ടിയുടെ ടയർ ഫുള്ളായിട്ട് പഞ്ചറായിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ ഗ്രോ സ്ട്രീറ്റിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ സീനില്ല, എല്ലാ കാര്യം അവന്മാർ നോക്കിക്കോളും. എന്നാലും ഇവിടെ അവന്മാർ വരത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്തോട്ട് അവന്മാർ കയറത്തില്ല. അവന്മാർ പേടിയാണ് ഇതിൻ്റെ അകത്തോട്ട് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നാൽ സാർ നോക്കാം, എന്തായാലും അവന്മാർ പോയിട്ട് അവന്മാർ ഈ ഒരു ഏരിയയിലെ വരത്തില്ല, ഫുള്ള് അറ്റാക്കും കണക്ക് നടത്തുമെങ്കിൽ. ഓക്കെ, ഞാൻ സാർ വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. ഓക്കെ, നമുക്ക് ഞാൻ സാർ വണ്ടി നടക്കും. എന്നാൽ സീറ്റിൻ്റെ ഗേൾ ഫ്രണ്ട് ഇവിടെ നിൽപ്പുണ്ട്. ഓക്കെ, എന്നാലും പുള്ളിക്കാർ എങ്ങനെയാണ് അവന്മാരെ കയ്യിൽ പോയി പെട്ടെന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, എന്തായാലും അവന്മാർ ഈ പുള്ളിക്കാർ പറഞ്ഞു വെച്ചാൽ, ഈ പുള്ളിക്കാർ എവിടെ ഷോപ്പിങ്ങിന് കണക്കെ പോയതാണ്. ആ ഒരു സമയത്തായിരുന്നു ഈ സീറ്റിൻ്റെ ഗേൾ ഫ്രണ്ടിനെ ഇവന്മാർ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയത്. എന്നിട്ട് ഇവന്മാരെ ഈ ഒരു സീറ്റിൻ്റെ കാറിനെയും കൊണ്ട് ആ ഒരു സ്ഥലത്ത് എത്തുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സിനിമയിൽ സാർ കാറും കണക്കെ എടുത്ത് അവിടെ പാർക്ക് ചെയ്തു. ഓക്കെ, എന്നാലും ക്ലൗഡ് നമ്മളെ വണ്ടി അവിടെ എവിടെയോ പാർക്കും കണക്കെ ചെയ്തിട്ടിരിക്കുകയാണ്. ഓക്കെ, സിനിമയിൽ സാർ വണ്ടിയും കണക്കെ ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്യാം. ഓക്കെ, എന്തായാലും നമ്മളെ ക്ലൗഡ് ഇവിടെ നിപ്പുണ്ട്. ഓക്കെ, എന്തായാലും സീറ്റിൻ്റെ കാര്യങ്ങളെ ചോദിച്ചോക്കാം, സീറ്റിനെ എന്തായാലും എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, എന്നാൽ സീറ്റ് എവിടെയോ എസ്കേപ്പ് ആയതാണ്. ഈ ഒരു ടൈമിൽ കറക്റ്റ് ടൈമിൽ എസ്കേപ്പ് ആയിട്ടുണ്ട് സീറ്റ് എന്ന് പറയുമ്പം. സീറ്റ് എങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് ഒരു പിടി. നമ്മൾ കാർ ഷോറിനെ കാറിലൊക്കെ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ സീറ്റിനെ വന്നത്. സീറ്റിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിട്ടാണ് ഇവിടെ വന്നത്, കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ട്. അതിൻ്റെ ഇടയിൽ സീറ്റ് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നതെന്ന് ഒരു പിടിയിൽ. ഇനി കാർ ഷോറിൻ്റെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ സാർ, ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് നടത്താൻ വീട്ടപ്പെടുന്ന ഈ സാർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടുള്ള വെൽബട്ടുകളായ അടുത്ത വീഡിയോസ് നോട്ടിഫിക്കേഷൻ കറക്റ്റ് കിട്ടുന്നതാണ്. ഗൈസ്, ഈ ഒരു വീഡിയോ ടാർഗറ്റ് ചെയ്യാൻ ലൈക്ക് എന്ന് പറയുമ്പോൾ 200 ലൈക്ക് ആണ്. അപ്പോൾ വീഡിയോ കാണുന്നവരെ തിരിച്ച് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഗൈസ്, അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് കാണുന്ന എല്ലാവർക്കും.